നരേന്ദ്ര മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ അഹന്തക്കേറ്റ തിരിച്ചടിയാണ് കർണാടക തെരഞ്ഞെടുപ്പ് ഫലം. ഒരു ജനതയെ ഒന്നടങ്കം വെല്ലുവിളിക്കുകയായിരുന്നു കർണാടകയിൽ ഉടനീളം ഓടി നടന്ന് ഇവരൊക്കെ ചെയ്തത്. കോൺഗ്രസ് ജയിച്ചാൽ വർഗീയ കലാപമുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി തന്നെ പ്രസ്താവിക്കുന്ന നാണം കെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി, അത്രമേൽ വർഗീയമായി ആ നാടിനെ ദുഷിപ്പിക്കാൻ ശ്രമിച്ചവർക്കേറ്റ വലിയ തിരിച്ചടി. പ്രധാനമന്ത്രി പോലും ഏറ്റവും ഒടുവിൽ ഒരു ദൈവത്തിന് ജയ് വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഈ നാടിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്നതുപോലും ഓർക്കാതെ അത്തരത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിച്ചവർക്കുള്ള അതിശക്തമായ തിരിച്ചടിയാണിത്. കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി നടന്ന ബി ജെ പിക്കാർക്ക് ഇപ്പോൾ കൺമുന്നിൽ കാണാം ബി ജെ പി മുക്ത ദക്ഷിണേന്ത്യയെ. പണം കൊടുത്ത് വിലക്കെടുക്കാൻ പോലും ആകാത്ത വിധത്തിൽ കോൺഗ്രസ് സുരക്ഷിതമായ ഇടത്തേക്ക് തങ്ങളുടെ ഭൂരിപക്ഷം ഉയർത്തുമ്പോൾ ബി ജെ പിക്ക് ഏറ്റവും ദയനീയമായ തോൽവിയാണ്. നരേന്ദ്രമോദി പ്രസംഗിച്ച ഇടങ്ങളിലും റോഡ് ഷോ നടത്തിയ ഇടങ്ങളിലുമൊക്കെ തോറ്റു തൊപ്പിയിട്ടു. കർണാടകയിലെ കെ സുരേന്ദ്രൻ രണ്ട് സീറ്റുകളിൽ മത്സരിച്ച സോമണ്ണ അവിടുത്തെ ഒരു മുതിർന്ന നേതാവാണ്, അണ്ണൻ രണ്ടിടത്തും ദയനീയമായി തോറ്റു. അങ്ങനെ അണ്ണനും രണ്ട് കോഴിമുട്ട കിട്ടിയിട്ടുണ്ട്. അണ്ണൻ്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി തീർന്നു. അപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും അടങ്ങുന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മുഴുവൻ വർഗീയ വിഷം തുപ്പിയും വികസന തള്ളു നടത്തിയുമൊക്കെ ആളുകളെ പാട്ടിലാക്കാൻ നോക്കിയിട്ട് ഒരു ചുക്കും സംഭവിച്ചില്ല. അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ തിരിഞ്ഞു നോക്കാത്ത ഒരു ഭരണകൂടത്തിന് പിന്നീട് വന്നതെന്ന് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറഞ്ഞാൽ ആര് വിലകൽപ്പിക്കാൻ? ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ, അടിസ്ഥാന പ്രശ്നങ്ങൾ, സൗകര്യങ്ങളുടെ പുരോഗതിയില്ലായ്മ, കുറേ റോഡുകൾ കോടിക്കണക്കിന് രൂപ പ്രഖ്യാപിച്ച് നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് കർണാടക ജനത തിരിച്ചറിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലമാണിത്. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്രയും വലിയൊരു മാൻഡേറ്റ് കിട്ടുന്നത്. മോദി എന്ന് പറയുന്ന ഫാക്ടറിൽ മാത്രം വിശ്വസിച്ച് സർക്കാർ നടത്തിയ അഴിമതിയും ജനവിരുദ്ധ നയങ്ങളും എല്ലാം ഇല്ലാതാക്കി കളയാമെന്ന് കരുതി മോദിയെ പൂർണ്ണമായി അവിടെ ഇറക്കുകയായിരുന്നു. ഇപ്പം മണിപ്പൂരൊക്കെ നിന്ന് കത്തിയപ്പോഴും മോദി സാർ ഇവിടെ നിന്ന് അങ്ങ് അർമാദിക്കുകയായിരുന്നു, ജയ് ഹനുമാൻ വിളിക്കുകയായിരുന്നു, ജയ് ബജരംഗ് ബലി എന്ന് വിളിക്കുകയായിരുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്നുള്ള ബോധ്യം പോലും ഇല്ലാതെ ഇവിടെ വന്നു നിന്ന് തള്ളി മറിച്ചുകൊണ്ടിരുന്ന, വർഗീയത പുലമ്പിക്കൊണ്ടിരുന്ന മനുഷ്യർക്കേറ്റ തിരിച്ചടിയാണിത്. ബി ജെ പിയുടെ ആ സമയമൊക്കെ തീർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന, മോദി ഫാക്ടർ മങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ. കാലം കരുതി വച്ചിരിക്കുന്ന ഇതൊക്കെ തന്നെയാണ്. ജനങ്ങളെ ദ്രോഹിച്ച് മുന്നോട്ട് പോകുന്ന, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, ഭരണഘടനയ്ക്ക് തെല്ലുവില കൊടുക്കാത്ത ഭരണകൂടങ്ങൾക്കൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ വ്യക്തമാകുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ ജനതയുണ്ട് അവിടെ. അവർക്ക് വലിയ വലിയ ആശ്വാസമാവുകയാണ് കർണാടകയിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം. ബി ജെ പിയെ അടിച്ച് പുറത്താക്കിയ ഈ ഉഗ്രൻ കർണാടക ജനങ്ങളുടെ തീരുമാനം, 100-ൽ 100 മാർക്കും കൊടുക്കണം കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാറിന്, അദ്ദേഹത്തിൻ്റെ ആ പാർട്ടിയെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവിന്.